മുഖ്യമന്ത്രി ഗതാഗത മന്ത്രിയുടെ മറുപടിക്കിടെ ഇടപെട്ട് കാര്യങ്ങൾ വിശദീകരിച്ച സാഹചര്യം എന്താണ്? ഇരുവരും പറഞ്ഞത് വ്യത്യസ്തമായ കാര്യങ്ങളാണോ അതോ യൂണിയനുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ട് എന്നതാണോ? യൂണിയനുകളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരാണ് പ്രധാനമായ കുറ്റക്കാർ എന്ന തരത്തിൽ തന്നെയാണ് ഗതാഗത മന്ത്രിയുടെ മറുപടി. കാരണം മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രൊട്ടക്ഷനുള്ള ഈ തൊഴിലാളി സംഘടനാ നേതാക്കൾ രണ്ടുപേരാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ അത് മൂന്ന് പേരുണ്ട്. അത് വൈദ്യുതി ബോർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ എന്താകും സ്ഥിതി എന്ന ആശങ്കയാണ് ഗതാഗത മന്ത്രി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓരോ കെ എസ് ആർ ടി സിയുടെ ഓരോ യൂണിറ്റിലും മൂന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കാണ് ഉള്ളത്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തനവുമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, എ ടി ഒമാർ, ഡി ടി ഒമാർ, എന്തിന് ക്യാൻറ്റീൻ നടത്തുന്നവർ പോലും മാറുമ്പോഴും ഇവർക്ക് മാറ്റമില്ലാതെ തുടരുന്നു, ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് ഗതാഗത മന്ത്രി ഉന്നയിച്ചത്. അതായത് തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളാണ് മന്ത്രി വിശദീകരിച്ചത്. ഈ സമയത്താണ് സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ കാര്യം മന്ത്രി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെടുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുക മാത്രമാണ് കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതായത് തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തന രീതിയാണ് പ്രശ്നമെന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുകയാണ് രക്ഷപ്പെടുത്താനുള്ള മാർഗം. അതും ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് ചില പ്രശ്നങ്ങളുണ്ടായി, അത് വീണ്ടും നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. അത് ആലോചിക്കുമ്പോൾ തൊഴിലാളി യൂണിയനുകളെ വിശ്വാസത്തിലെടുത്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന്. മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ഈ പ്രതികരണങ്ങൾ വളരെ പ്രധാനമാണല്ലോ. കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി യൂണിയനുകൾ, സി എ ടി അടക്കം ഭരണാനുകൂല സംഘടനകളായ സി എ ടി യും എ ടി യു സി അടക്കമുള്ള സംഘടനകളും സമരത്തിൽ തുടരുന്നതിനിടയിലാണല്ലോ ഈ പ്രതികരണങ്ങൾ വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റിയാലും ഓരോ യൂണിറ്റും ഭരിക്കുന്ന മൂന്നെങ്കിലും ഈ യൂണിയൻ നേതാക്കളെ മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, സി എ ടിയുവിനെ വിമർശിക്കുമ്പോൾ, സി എ ടിയുടെ അടക്കം വിമർശിക്കുമ്പോൾ അതിനോട് യോജിക്കാത്തൊരു നിലയുണ്ടെങ്കിൽ ഈ സമരങ്ങളിലൊക്കെ സി എ ടി ഉന്നയിച്ചതുപോലെ മന്ത്രിക്കെതിരെയും നിലപാടിനി വിശദീകരിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും. അതായത് യൂണിയൻ കെ എസ് ആർ ടി സിയിലെ യൂണിയൻ നേതാക്കളുടെ അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷനുള്ള യൂണിയൻ നേതാക്കളുടെ അവരുടെ സാന്നിധ്യം, അവർക്ക് അവരുടെ രീതിയിൽ സ്വതന്ത്രമായുള്ള പ്രവർത്തനം, ഇത് പലപ്പോഴും കെ എസ് ആർ ടി സി യൂണിറ്റുകളിലെ പ്രവർത്തനത്തെ ബാധിക്കുന്നെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. ഈ മന്ത്രി ഇത് പറഞ്ഞു വെച്ച് തൊഴിലാളി യൂണിയനുകളുടെ ഈ ഇത്തരത്തിൽ പ്രൊട്ടക്ഷനുള്ള ജീവനക്കാർ ഓരോ യൂണിറ്റിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നത് പറഞ്ഞു വയ്ക്കുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രി ഈ ഇതിലിടപെട്ട് സംസാരിക്കുന്നത്. അതായത് മന്ത്രി ഒരു പ്രധാന പ്രശ്നമായി തൊഴിലാളി യൂണിയനുകളുടെ ഈ പ്രൊട്ടക്ഷനുള്ള തൊഴിലാളി യൂണിയനുകളുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുക, അതിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരത്തിന് മാർഗമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. മാത്രമല്ല ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് യൂണിയനുകളുടെ സഹകരണവും അവരെ വിശ്വാസത്തിലെടുത്ത് അവരുമായി ചർച്ച ചെയ്തേ നടപ്പാക്കൂവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഫലത്തിൽ മുഖ്യമന്ത്രി ഈ തൊഴിലാളി യൂണിയനുകളെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് സംസാരിച്ചത്. അതും ഗതാഗത മന്ത്രി യൂണിയനുകളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വിശദീകരിക്കുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായത് എന്നത് ഏറ്റവും പ്രധാനമായി നാം കാണേണ്ട കാര്യവും തന്നെയാണ്. ശരി, സർക്കാരിൽ യൂണിയൻ തലത്തിൽ സംഘടനാ തലത്തിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം. കെ എസ് ആർ ടി സിയുടെ ഭരണകാര്യങ്ങളുമായി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തുടരുന്നതിന് ഇടയിലാണ് ഗതാഗത മന്ത്രിയുടെ മറുപടിക്കിടെ മുഖ്യമന്ത്രി കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വന്നു. പ്രശാന്ത് കൃഷ്ണയാണ് ഈ വിവരങ്ങൾ നിയമസഭയിൽ.